നമസ്കാരം. സിനിമ ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പല സമയത്തും പലതരത്തിൽ നടന്നൊരു ചർച്ചയാണ് സിനിമയിൽ സെൻസറിങ് ആവശ്യമാണോ അല്ലയോ എന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഇത് ഞങ്ങളുടെ അഭിപ്രായമാണ്. യോജിക്കാത്തവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് മുഖേന ഞങ്ങളുമായി പങ്കുവയ്ക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് സെൻസറിങ്? സിനിമ കാണുന്ന ജനവിഭാഗങ്ങളിൽ പല പ്രായത്തിലുള്ള ആളുകളുണ്ട്. ഇതിലൊരു സിനിമയുടെ ഏതൊക്കെ ഭാഗങ്ങൾ എല്ലാവർക്കും കാണാൻ ഉചിതമാണ്, ഏതൊക്കെ ഭാഗം ഉചിതമല്ല എന്ന് തീരുമാനിക്കാൻ നമ്മുടെ നാട്ടിലൊരു സെൻസർ ബോർഡുണ്ട്. അവർ തങ്ങളുടെ നിയമാവലി അനുസരിച്ച് സിനിമകളെ പല തരങ്ങളായി തിരിക്കുന്നു. നമുക്കെല്ലാം അറിയുന്നത് പോലെ യു സർട്ടിഫിക്കറ്റ്, എ സർട്ടിഫിക്കറ്റ് എന്നിവ നൽകുന്നു. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഈ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത്? ഇത് ഓരോ സമയത്ത് നിലനിൽക്കുന്ന നിയമങ്ങളും ഒപ്പം ബോർഡ് അംഗങ്ങളുടെ നിയമത്തിന്റെ നിർവചനവും അനുസരിച്ചിരിക്കും. പല സിനിമകളും അപ്പീലുകളായി മുന്നോട്ട് പോവുകയും ചിലർ നിയമത്തിന്റെ വഴിയിൽ നീങ്ങി പിന്നീട് സിനിമയ്ക്ക് റിലീസ് നേടുകയും ചെയ്യുന്നു. ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് പ്രായപൂർത്തിയാകാത്തവർക്ക് കാണാൻ ഉചിതമല്ലാത്ത സിനിമകൾ, ഒപ്പം ദൃശ്യങ്ങൾ എന്നിവയെ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഈ ഉദ്ദേശം തന്നെയാണ് സെൻസറിംഗ് മുഖേന നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അതേപോലെ പ്രായപൂർത്തിയായവരെ സ്വാധീനിക്കാൻ കഴിയുന്ന വീഡിയോ കണ്ടന്റ് അവരെ തെറ്റായ ഏതെങ്കിലും പ്രവൃത്തിയിലേക്ക് നയിക്കുമെന്നതിനാലും ചില വീഡിയോകളെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാകാം. പക്ഷേ ഈ ലക്ഷ്യമാണ് സത്യത്തിൽ സെൻസറിംഗ് നിർവഹിക്കുന്നത്. ഈ അവസരത്തിൽ സെൻസറിംഗ് നിയമങ്ങൾ കാരണം ലഭിക്കേണ്ട ശ്രദ്ധ ലഭിക്കാതെയും ഇറക്കേണ്ട സമയത്ത് ഇറക്കാൻ കഴിയാത്തതുമായ ചില സിനിമകളെയും അവയുടെ പിന്നിൽ പ്രവർത്തിച്ചവരെയും നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. ശേഖർ കപൂർ സംവിധാനം ചെയ്ത ബാൻഡിറ്റ് ക്വീൻ എന്ന സിനിമ പെട്ടിയിലിരുന്നത് 12 വർഷമാണ്. ഈ സിനിമയിലെ വിവാദമായ അല്ലെങ്കിൽ അനാവശ്യമായി വിവാദത്തിലാക്കിയ രംഗം ഇന്ന് കാണുമ്പോൾ അതിൽ അസഭ്യമായ ഒന്നും ഉള്ളതായി തോന്നിയില്ല. നഗ്നത ഉള്ളതുകൊണ്ട് ആ ഭാഗം സഭ്യത ഇല്ലാതെ ഒന്നാകുന്നില്ല. ഫൂലൻ ദേവിയുടെ ജീവിതത്തിൽ അവരുടെ നേരെ നടന്ന ഒരു അതിക്രമത്തെ ആത്മാർത്ഥതയോടെ ചിത്രീകരിച്ച ഒരു സംവിധായകന്റെ റിലീസ് വൈകിപ്പിച്ചിരുത്താൻ സെൻസറിംഗിന്റെ നിയമാവലികൾക്ക് കഴിഞ്ഞു എന്നതാണ് സത്യം. നടന്ന ഒരു സംഭവത്തെ പോലും സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കാൻ കഴിയാത്ത ഒരു കലാകാരൻ എങ്ങനെ തന്റെ സൃഷ്ടി പ്രക്രിയയിൽ ഏർപ്പെടും? എങ്കിലും ശേഖർ കപൂർ ആ രംഗം മുറിച്ചു നീക്കാൻ തയ്യാറാകാതെ തന്റെ പോരാട്ടം തുടർന്നു. ഇതേപോലെ ബുദ്ധിമുട്ടിലായ അനേകം സിനിമകളുണ്ട്. നമ്മൾ പ്രേക്ഷകരെ സംബന്ധിച്ച് ഇതൊക്കെ വെറും വാർത്തകൾ മാത്രം. പക്ഷെ ഇത് കാരണം വേദനകളും യാതനകളും അനുഭവിക്കുന്നത് സംവിധായകരും പിന്നണി പ്രവർത്തകരും തന്നെയല്ലേ? ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് കഴിയുമോ? അപ്പോൾ പിന്നെ എന്തും നിയന്ത്രണങ്ങളില്ലാതെ സിനിമയിൽ കാണിക്കാമെന്നാണോ? അങ്ങനെയല്ല. സെൻസറിങ്ങിന് പകരം ഹോളിവുഡിലും ലോകത്തിന്റെ മിക്കയിടങ്ങളിലും നിലനിൽക്കുന്ന റേറ്റിംഗ് സിസ്റ്റം നമുക്ക് നടപ്പാക്കാവുന്നതാണ്. ഈ സംവിധാനം പല നാടുകളിലും പല പ്രായങ്ങളനുസരിച്ച് സിനിമയെ വേർതിരിച്ചിട്ടുണ്ട്. ഇത് സിനിമ കാണാൻ വരുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്കുള്ള സൂചനയാണ്. സിനിമയിൽ എന്തുണ്ടാകും എന്ന് അവർക്ക് അറിയാൻ കഴിയുന്നു. കുട്ടികൾക്ക് കാണാൻ ഉചിതമെന്ന് മാതാപിതാക്കൾ അതുവഴി തീരുമാനിക്കട്ടെ. എന്താണ് വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? സിനിമകൾക്ക് സെൻസറിംഗ് ആണോ റേറ്റിംഗ് സിസ്റ്റം ആണോ യോജിച്ചത്? നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി സിനിമ ചാനൽ വീണ്ടും വരുന്നതാണ്.